മംഗളദേവി ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? കൂടുതലറിയാം ഈ വീഡിയോയിലൂടെ. മനുഷ്യർക്ക് പ്രവേശനം വർഷത്തിൽ ഒരിക്കൽ മാത്രം. ആ ഒറ്റ ദിവസത്തിനായി കേരളത്തിലും തമിഴ്നാട്ടിലും സഞ്ചാരികളും വിശ്വാസികളും ചരിത്രപ്രേമികളും നീണ്ട കാത്തിരിപ്പിലാണ്. വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും വേർതിരിച്ചെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇഴവിഴിഞ്ഞു കിടക്കുന്ന ഇടമാണ് ഇടുക്കി കുമളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി ക്ഷേത്രം. കേരള തമിഴ്നാട് അതിർത്തികളിൽ പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് പ്രശസ്തവും പൗരാണികവുമായ മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക കണ്ണകി ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഇവിടം പശ്ചിമഘട്ട മലനിലകളിലെ കൊടുങ്കാടിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതനമായ നിർമ്മാണ ശൈലിയിൽ തീർത്തിരിക്കുന്ന ക്ഷേത്രം കരിങ്കല്ലുകൾ അടുക്കിയെടുത്ത് വെച്ചതുപോലെ പാണ്ഡ്യൻ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയിലാണുള്ളത്. കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വിശ്വാസികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. ചൈത്രമാസത്തിലെ ചിത്തിര നാളിലെ പൗർണമി അഥവാ ചിത്ര പൗർണമി ദിനത്തിൽ മാത്രമാണ് ഇവിടേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1337 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് വനത്തിലൂടെ മാത്രമാണ് എത്തിച്ചേരാൻ സാധിക്കൂ. തേക്കടിക്ക് സമീപമുള്ള കുമളിയിൽ നിന്നും ജീപ്പിനോ വനപാതയിലൂടെ കാൽനടയായോ ഇവിടേക്ക് വരാം. കുമളി സ്റ്റാൻഡിൽ നിന്നും ട്രിപ്പ് ജീപ്പുകൾ സർവീസ് നടത്താറുണ്ട്. കുമളിയിൽ നിന്നും 13 കിലോമീറ്റർ ദൂരെയാണ് കാടിനുള്ളിലെ ക്ഷേത്രത്തിലേക്ക് കാട്ടുവഴിയിലൂടെ ഉള്ള യാത്ര. സാഹസ്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ക്ഷേത്രത്തിന് കുറച്ച് ദൂരം വരെ മാത്രമേ ജീപ്പുകൾ പോവാറുള്ളൂ. ബാക്കി ദൂരം നടന്നു വേണം ക്ഷേത്രത്തിലെത്തുവാൻ. യാത്രയിൽ സഹായങ്ങൾക്കായി കേരള തമിഴ്നാട് സർക്കാരുകൾ സൗകര്യമൊരുക്കിയിട്ടുണ്ടാവും. ഒരു തരത്തിലുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ യാത്രയിൽ വനത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഈ വർഷത്തെ മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം മെയ് 5-നാണ് നടക്കുന്നത്. സാധാരണയായി സന്ദർശിക്കുവാൻ വിശ്വാസികൾക്കും രാവിലെ 6 മുതൽ ഉച്ച കഴിഞ്ഞ് 2 മണി വരെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. 2 മണിക്ക് ശേഷം ആരെയും പ്രവേശിക്കാൻ അനുവദിക്കില്ല. 5 മണിയോടുകൂടി എല്ലാവരും പൂർണ്ണമായും അവിടെ നിന്നും ഇറങ്ങേണ്ടതാണ്. 2 സംസ്ഥാനങ്ങളുടെയും മേൽനോട്ടത്തിലാണ് ഉത്സവം നടക്കുന്നത്.